എല്ലാവർക്കും ശ്രീജാസ് ചേസ്റ്റന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏത്തപ്പഴം കൊണ്ടൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് മുട്ടയും പഴവും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. ഇതിനു വേണ്ടി നന്നായി പഴുത്തിട്ടുള്ള 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 3 മുട്ടയും. 2 ഏത്തപ്പഴത്തിന് 3 മുട്ടയാണ് വേണ്ടത്. ആദ്യം ഈ പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം. ഒരുപാട് വലിയ പീസാക്കരുത്. ഇങ്ങനെ നെടുകയെ കീറിയിട്ട് വീണ്ടും ഇങ്ങനെ ക്രോസായിട്ട് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട്, ഒരുപാട് കനമായി പോകരുത്, ഇതേപോലെ ഇത്ര വലുപ്പമുള്ള പീസാക്കി കട്ട് ചെയ്ത്. 2 പഴവും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കാഷ്യനട്ടും മുന്തിരിങ്ങയും വറുത്തെടുക്കണം. ഞാൻ മിൽമയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. കാഷ്യനട്ടിനും മുന്തിരിങ്ങയ്ക്കും പ്രത്യേകിച്ച് അങ്ങനെ ഒരു അളവൊന്നും ഇല്ല. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. രണ്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ഇതേ പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇട്ട് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാടൊന്ന് വെന്ത് ഉടഞ്ഞങ്ങ് പോകരുത്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് പഞ്ചസാരയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നന്നായി വഴറ്റിയെടുത്താൽ മതി. നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മുട്ടയെല്ലാം ഞാൻ പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പാത്രത്തിലൊഴിച്ച് വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് ഇതിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്താൽ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പാലാണ്. പാലില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി അടിച്ചെടുത്തോണ്ട് വരാം. മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ച ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ച കാഷ്യനട്ടും മുന്തിരിങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് മാറ്റി വെച്ചേക്കണം അത് ലാസ്റ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒരുപാട് അങ്ങ് കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ 1 സ്പൂണ് മൈദാമാവ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇത് പാല് കൂടുതൽ ഒഴിക്കരുത്. പാലിൻ്റെ അളവ് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ 2 സ്പൂണ് പാല് മാത്രമേ ഒഴിക്കാവൂ. ഇനി അത് വേവിച്ചെടുക്കണം. ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാണ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് അടിക്ക് വേറൊരു പാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് തീ തട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണോ 1 സ്പാറ്റുലയോ ഉപയോഗിച്ച് ഇതൊന്ന് നന്നായിട്ട് നിരത്തി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 25-30 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വേണം വെച്ചെടുക്കാൻ. 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് മാറ്റി വെച്ച കാഷ്യനട്ടും റൈസിൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം.
വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഓപ്പൺ ആക്കി നോക്കാൻ വെന്തിട്ടുണ്ടോ എന്ന്. ഇതുപോലെ ഒരു സ്ക്യൂർ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കണം. ഇത് ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്, മുട്ടയുടെ അംശമൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഇതിൽ മുട്ടയുടെ അംശമൊന്നും ഇല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇത് പാനിൽ നിന്ന് ഇളക്കിയെടുക്കാവൂ. ഇത് പാനിൽ നിന്ന് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. സൈഡ് ഇങ്ങനെ ഒന്ന് വിടുവിച്ച് കൊടുക്കണം. അതിനുശേഷം വേറൊരു പാനിലേക്ക് തട്ടിയിട്ട് മുകൾഭാഗം ഒന്ന് മുരിച്ചെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മുകൾഭാഗത്തെ കളറൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വേറൊരു പാനിലേക്കിട്ട് ഒന്ന് കളർ മാറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു പാന് നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചത് അതിനകത്തേക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത്രയും കളറായി വരണ്ട, മോൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ചെറിയൊരു കളറൊന്ന് വ്യത്യാസമൊന്ന് വന്നാൽ മതി. കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചെറിയ ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ചായരൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.